ദൈവത്തിൻ്റെ അവകാശികൾ എന്നുള്ളൊരു ലേഖനം അങ്ങ് എഴുതിയിട്ടുണ്ട്. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി അതിലൊരു ഭാഗം ഉദ്ധരിക്കുകയാണ്. മനുഷ്യൻ്റെ ഒരു ചില്ലിക്കാശ് പോലും ആവശ്യമില്ലാത്ത ദൈവത്തിൻ്റെ പേരിൽ കണക്കില്ലാത്ത സമ്പത്ത് കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന മതസ്ഥാപനങ്ങളും മുന്നിൽ വിശന്നെരിയുന്ന വയറിനായി അത് നൽകാൻ ദയകാട്ടണം. ദൈവത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ അവരാണ്. അല്ല, അത് ഞാൻ എഴുതിയത്, അതെ, ദൈവത്തിൻ്റെ പേരിലാണ് ഇന്നിപ്പോ ഇവിടെ സമ്പത്ത് മുഴുവൻ ഈ മതസ്ഥാപനങ്ങൾ കുന്നുകൂട്ടി വച്ചിരിക്കുന്നത്. അതെ, ശരിക്കും മനുഷ്യന്റെ ഒരു ചില്ലിക്കാശ് പോലും ദൈവത്തിന് ആവശ്യമില്ല. പക്ഷെ ആ സമ്പത്ത് മുഴുവൻ ഇങ്ങനെ കുന്നുകൂട്ടി വച്ചിരിക്കുന്ന പള്ളികൾക്ക് മുമ്പിലും അമ്പലങ്ങൾക്ക് മുമ്പിലും അതുപോലുള്ള മറ്റ് ആരാധനാലയങ്ങൾക്ക് മുമ്പിലും മതസ്ഥാപനങ്ങൾക്ക് മുമ്പിലുമൊക്കെ വിശന്നെരിയുന്ന മനുഷ്യൻ ഇങ്ങനെ യാചിക്കുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ ആ ഒരു വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയണം. അതെ, ഇതാർക്കാണ് ഇതിങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്നത്? അതിനു മുമ്പിലാണ് പട്ടിണി കിടന്ന മനുഷ്യൻ അവന്റെ ദാരിദ്ര്യത്തിന്റെ ദീനരോധനം മുഴക്കി അവൻ ഭിക്ഷയാചിക്കുന്നത് ഇതിന്റെ മുമ്പിലാണ്. ഇത് നമ്മൾ കാണുമ്പോൾ ഈ പിന്നെ സമ്പത്ത് മുഴുവൻ ഈ ദൈവത്തിന്റെ പേരിൽ കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്ത് മുഴുവൻ അതിന്റെ യഥാർത്ഥ അവകാശികൾ ദരിദ്രരാണ്. അപ്പൊ ഇതിന്ന് ഈ സമ്പത്ത് മുഴുവൻ കൈയാളുന്നവർ ഈ സമ്പത്ത് ദരിദ്രർക്ക് നൽകാൻ തയ്യാറാവണം. ധനവാനായ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനോട് സ്വർഗരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ഗുരു എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞത്, നിന്റെ സമ്പാദ്യം മുഴുവൻ നീ ദരിദ്രർക്ക് നൽകിയിട്ട് എന്നെ അനുഗമിക്കുക. ഖുറാനിൽ പറയുന്നത്, ഫക്കീറിനെ സഹായിക്കാത്തവനെ പരമകാരുണികനായ അള്ളാഹു സ്നേഹിക്കയില്ല. അപ്പം ദരിദ്രനെ സഹായിക്കുകയാണ് ഏറ്റവും വലിയതായിട്ടാണ് പറയുന്നത്. ഹൈന്ദവ ദർശനം എന്താണ്? മാനവ സേവ, മാധവ സേവ, ഇതെല്ലാം പരസ്പര പൂരകമാണ്. ഇവിടെ എല്ലാം പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കുക, ജാതിയുടെയോ മതത്തിന്റെയോ മറ്റൊന്നിന്റെയോ പരിഗണന കൂടാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് അവനെ സ്നേഹിക്കുക. ദാരിദ്ര്യത്തിന്റെ ഒരു ഒരു വല്ലാത്ത ദീനരോധനങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു സാമ്പത്തിക സർവേ പുറത്തു വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതം ഒരു ആഘോഷമാക്കാൻ നമുക്ക് അവകാശമില്ല. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം പറയാം, ഞാൻ എൻ്റെ ജീവിതം ഒരാഘോഷങ്ങളും നടത്താത്ത ഒരു ജീവിതമാണ് എൻ്റെ. അത് എൻ്റെ ഒരു നിലപാടാണ്. എൻ്റെ വിവാഹം പോലും എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് പിന്നെ വീട്ടുകാരും നാട്ടിലുള്ള കുറച്ച് ആൾക്കാരും എൻ്റെ കുറച്ചടുത്ത കുറച്ച് ആൾക്കാർ മാത്രമായിട്ടുള്ള ഏറ്റവും ലളിതമായ ഒരു ചടങ്ങായിരുന്നു എൻ്റെ വിവാഹം. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് തന്നെയുള്ള ശ്രീചിത്ര പൂർ ഹോമിൽ, പോളിയോ ഹോമിൽ, ഇവിടെയൊക്കെ അവരുടെ കൂടെയായിരുന്നു, അവർക്കും മധുരം നൽകിക്കൊണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഇത്. എൻ്റെ ഒരേ ഒരു കുഞ്ഞിൻ്റെ 8 വർഷത്തിന് ശേഷം കിട്ടിയ കുഞ്ഞിൻ്റെ ഒരു ജന്മദിനം പോലും ഞാൻ ഇന്നും ഒരാഘോഷിച്ചിട്ടില്ല. അത് എൻ്റെ ഒരു നിലപാടാണ്. കാര്യം ഈ ദരിദ്രരെക്കുറിച്ചുള്ള ഒരു 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 ചിന്ത കൊണ്ട് തന്നെയാണത്. എല്ലാ ദരിദ്രരെയും ചിലപ്പോൾ നമുക്ക് സഹായിക്കാൻ ഒരു വ്യക്തിപരമായിട്ട് ചിലപ്പോൾ പറ്റി എന്ന് വരില്ല. പക്ഷേ എങ്കിലും അവരെക്കുറിച്ചുള്ളൊരു ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്, അവരെക്കുറിച്ചുള്ളൊരു കരുതൽ നമ്മളുണ്ട്, അവരെ നമ്മൾ ഓർക്കുന്നുണ്ട് എന്നുള്ളൊരു ഐക്യദാർഢ്യം. അത് അവരെ അറിയിക്കാൻ കൂടി വേണ്ടിയല്ല, അവരെ അറിയിക്കാൻ പോലും ഇല്ല, അത് എനിക്കൊരു സ്വയം ബോധ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണത്. കലാരംഗത്തും സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെ ഉള്ളവർ അവിടെയും ഇവിടെയുമായി പറയുന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച ഒരു ഒരു ജനകീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിലല്ല, ഒരു ജനവികാര സംയോജനം എന്നുള്ള തരത്തിൽ സാധിക്കാൻ ഒരു പൊതുവേദി വേണമെന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഈ ഒരു കാലം, ഒരു വല്ലാത്ത ഈ സാംസ്കാരിക ഈ ഫാസിസത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞു. ഒരു മനുഷ്യന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്താണ്? സ്വാതന്ത്ര്യമാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് മേൽ, അത് ഇന്നൊരു മനുഷ്യനായി ജീവിക്കാനുള്ള അവന്റെ സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ, അവന്റെ അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഫാസിസം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഭരണകൂടങ്ങളും ചില കോർപ്പറേറ്റ് ഇതുമെല്ലാം കൂടെ കൂടിച്ചേർന്ന് സാധാരണ മനുഷ്യന്റെ മേൽ ഈ ഒരു നടത്തുന്ന ഒരു വല്ലാത്തൊരു അധിനിവേശമെന്നോ കടന്നുകയറ്റമെന്നോ ഒക്കെ പറയാവുന്ന ഒന്നാണ് ഫാസിസം. അപ്പോൾ മനുഷ്യൻ എന്ത് തിന്നണം, എന്ത് കുടിക്കണം, എന്തുടുക്കണം എന്നൊക്കെയുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. അതിനൊക്കെ പുറമെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, മനുഷ്യൻ എന്ത് ചിന്തിക്കണം എന്ന് പോലും അവർ തീരുമാനിക്കും. അങ്ങനെ ഒരു ഏറ്റവും അപകടകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കണം, ആ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത അവർ ചിന്തിക്കുന്ന ചിന്തയായിരിക്കണം എന്ന് പോലും അവർ തീരുമാനിക്കുന്ന ഒരു വല്ലാത്ത ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും, തീർച്ചയായും അങ്ങ് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോം ഒരു പൊതുവേദി ഉണ്ടാകേണ്ടത് തന്നെയാണ്. ഒരു പൊതുവേദി ഇതിനൊക്കെ എതിരെയുള്ള, അത് ഈ അടുത്ത കാലത്ത് സാംസ്കാരിക ഫാസിസത്തിന് പിന്നെ എതിരെയുള്ള ഇങ്ങനെയുള്ള ചില പ്രതിഷേധ ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ശബ്ദം കൂടി ചേർത്ത് വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒരു വ്യക്തി കൂടി തന്നെയാണ് ഞാൻ. കാര്യം ഇത് ഈ ഒരു കാലഘട്ടം അങ്ങനെ വല്ലാത്തൊരു അപകടകരമായ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ
ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും ഈ ഉയർന്നു വരുന്ന ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മയിൽ തീർച്ചയായിട്ടും ഞാനും ഒരു ഒരു കൂട്ടാളിയായിട്ട് പിന്നെ ചേരാൻ ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. അങ്ങനെ ഒരു വേദി ഉണ്ടായാൽ അതിന്റെ മുൻപന്തിയിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഒരു സർക്കാർ തീരുമാനമുണ്ടാകുന്നതിന്റെ ചില സൂചനകൾ കണ്ടു. കാരണം ഒരു റോഡ് അപകടം ഉണ്ടായാൽ രണ്ടു ദിവസത്തെ ചികിത്സ ഏത് ആശുപത്രിയിലായാലും സ്വകാര്യ ആശുപത്രിയിൽ പോലും അത് സൗജന്യമായിരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് പോലെ തോന്നി. അങ്ങ് ഈയിടെ ഒരു ലേഖനം എഴുതിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ആ മുരുകൻ എന്ന് പറഞ്ഞ ആ തമിഴ്നാട്ടുകാരനായ അനുഭവം എന്തായിരുന്നു ആ ലേഖനത്തിലെ ഊന്നൽ? അല്ല, ഞാനത് വല്ലാതെ ഒരു ഞാൻ എന്നല്ല അങ്ങ് ഉൾപ്പെടെ ഈ ഒരു ഹൃദയമുള്ള ഏതൊരു മനുഷ്യനെയും വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു 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 സംഭവമായിരുന്നു അത്. ഒരു മനുഷ്യന്റെ തുടിക്കുന്ന ഹൃദയവുമായിട്ട് ഒരു ആംബുലൻസ് അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ് ഒരു രാത്രി മുഴുവൻ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ആശുപത്രികൾ, ഈ സ്വകാര്യ ആശുപത്രിയും നമ്മുടെ സർക്കാർ ആശുപത്രി ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ കൈയൊഴിഞ്ഞതെന്ന് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ്? പണമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ മനുഷ്യനൊരു കുടുംബ മഹിമ ഇല്ലാത്തത് കൊണ്ട്. അന്യ നാട്ടിൽ നിന്ന് ഇവിടെ ഒരു ഉപജീവനാർത്ഥം വന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾക്കൊരു ചികിത്സ, വിദഗ്ധ ചികിത്സ കിട്ടാതെ അയാളുടെ ജീവൻ പോവുകയാണ്. അപ്പൊ ആശുപത്രികൾ ഒരു ഒരു പന്ത് തട്ടും പോലെ ഒരു രാത്രി മുഴുവൻ ഈ ഒരു മനുഷ്യനെ ഇങ്ങനെ തട്ടിക്കളിച്ച ആ ഒരു ഏറ്റവും ലജ്ജാകരമല്ലേ? നമ്മുടെ ഒരു ഒരു കേരളത്തിന്റെ അതിഥി ദേവോഭവ എന്നൊക്കെ നമ്മൾ പറയുന്ന കേരളത്തിൽ ഒരു അന്യനാട്ടുകാരൻ വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പിന്നെ ഒരു സഹജീവി സ്നേഹവും ഈ മെഡിക്കൽ നൈതികതയും എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ശരിക്കും ഒരു ഒരു പൊള്ളയായ അസ്ഥിവാരത്തിന്മേൽ ഇങ്ങനെ നമ്മൾ പറയുന്ന കുറെ വീമ്പിളക്കൽ മാത്രമാണ്. അല്ലാതെ അതിനകത്ത് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്ന് തെളിയിച്ചു കൊടുത്ത ഒരു 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 സംഭവമാണത്. ഞാൻ ആ ലേഖനത്തിൽ പറഞ്ഞത് ഒരു ഒരു ജോലി തേടിപ്പോയി പോയ ഒരു സ്വന്തം ഭർത്താവിനെ കാത്തിരിക്കുന്ന ഒരു സഹോദരി, പറക്കമുറ്റാത്ത അയാളുടെ ഒരു ഒരു കുഞ്ഞുങ്ങൾ അടങ്ങിയ ആ കുടുംബം, അവരെയൊക്കെ നമ്മൾ കേരളീയർ തോൽപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അവരെയൊക്കെ ഈ ഒരു സംഭവത്തിലൂടെ നമ്മളവരെ തോൽപ്പിച്ചു. ഇപ്പം കേരളം ആ കുടുംബത്തെ ഏറ്റെടുക്കണം. കേരളം അതിനൊരു ഒരു മാതൃക. നമ്മൾ ആ ഒരു കുടുംബത്തോട് ചെയ്ത ഒരു വലിയൊരു പാതകത്തിന് അല്പമെങ്കിലും ഒരു പ്രായശ്ചിത്തമെന്ന്, അതൊരു ഒരു വലിയൊരു പരിഹാരമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു അല്പമെങ്കിലും ഒരു ഒരു പരിഹാരം പ്രായശ്ചിത്തമെന്നോണം ആ കുടുംബത്തെ ഏറ്റെടുക്കാൻ കേരളം തയ്യാറാകണം എന്നുള്ളതായിരുന്നു ആ ലേഖനത്തിൽ ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു കാര്യം അഭിനന്ദിക്കേണ്ടത്, നമ്മുടെ മുഖ്യമന്ത്രി പോലും പിന്നീട് ആ കുടുംബത്തോട് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതൊരു ഒരു ഒരു മാതൃക തന്നെയാണ്. പക്ഷെ അതുപോരാ, ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ കേരളം തയ്യാറാകുന്ന ഒരു രീതിയിൽ അതിനോടൊരു പ്രായശ്ചിത്തം ചെയ്യണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ആ ആർദ്രമല്ലാത്ത ആതുരാലയങ്ങൾ എന്നായിരുന്നു അതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്.